ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദേവി പോലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തങ്ങ വെച്ചൊരു അടിപൊളി ഒരു വിഭവമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തങ്ങയുടെ തൊലി ഉപയോഗിച്ചൊരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയാം. അപ്പൊ ഇത് വളരെ ടേസ്റ്റാണ്. പയർ മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഭാഗത്തൊക്കെ. ഇത് ഭയങ്കര, അതായത് എന്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഈ ഒരു മെഴുക്കുവരട്ടി ഞങ്ങളെല്ലാരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ മത്തങ്ങയുടെ തൊലി ഉപയോഗിച്ചാണ് ഇത് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തങ്ങ മേടിച്ചത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് തൊലി എടുക്കത്തക്ക പരുവത്തിൽ. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി എടുത്തു. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളെയും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഞാൻ ഇതിൻ്റെ ചെത്തി എടുക്കാതിരിക്കുന്നത്. അപ്പം മത്തങ്ങ, നമ്മൾ തൊലി എടുക്കുന്ന മത്തങ്ങ ഈ ഇതേപോലെ ഉള്ളതോ അല്ലെങ്കിൽ നല്ല ഇച്ചിരി പച്ചയായാലും കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല, പഴുത്ത മത്തങ്ങയുടെ തൊലി ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്കിതിനി എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം, തൊലി ഇങ്ങനെയാണ് ചെത്തി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടിയുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഇതേപോലെ മത്തങ്ങയുടെ അകമെല്ലാം വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാതെ എടുക്കാൻ പറ്റുമെങ്കിൽ അല്ലാതായാലും കുഴപ്പമില്ല, ഇതേപോലെ കട്ടി കുറച്ച് എടുക്കുക. അപ്പം അതിപ്പോൾ ഏത് ഇങ്ങനെ ഇപ്പോൾ ഒന്ന് മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഇതേപോലെ മുറിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ മെഴുക്കുവരട്ടി എന്തായാലും ചെറുതാക്കാനുള്ളതാണ്, നമ്മൾ കൈ മുറിയാതെ നോക്കണം എല്ലാവരും. നല്ല ടേസ്റ്റാണ് ഇത്, വെച്ച് ചോറ് കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ മത്തങ്ങ ബാക്കി നമുക്ക് വേണമെങ്കിൽ കറിയും വെക്കാം. അപ്പോൾ മത്തങ്ങയുടെ തൊലി സാധാരണയായിട്ട് എല്ലാവരും കളയുകയാണ് ചെയ്യുന്നത്, കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ മത്തങ്ങയുടെ തൊലി അങ്ങ് ചെത്തിയിട്ട് ഇത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഈ തൊലിക്കും പ്രയോജനം ഉപയോഗമുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകി ഇട്ട് കൊണ്ടുവരാം. കഴുകിയിട്ടാണ് ഇത് ചെറുതായിട്ട് നരിയേണ്ടത്. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് നോട്ടെ. മത്തങ്ങയുടെ തൊലിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിയുന്നത് നമുക്ക് ഇത് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ രണ്ടാക്കി കീറിയിട്ട് ഇതേപോലെ അരിഞ്ഞാൽ മതി. ഒരുപാടങ്ങ് വീതിയിൽ വേണ്ട, ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി നീളത്തിലിരുന്നോട്ടെ. ഇതേപോലെ ഈ ഒരു മത്തങ്ങയുടെ തൊലി വെച്ചുള്ള മെഴുക്കുവരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ടേ ഉള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ ഇരിക്കുന്ന സമയത്തും എല്ലാം ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമായിരുന്നു, നമ്മൾ എൻ്റെ അമ്മയെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അത് നമുക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇത് കിട്ടിക്കഴിഞ്ഞു. അന്നൊക്കെ വീട്ടിലൊക്കെ മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും നമ്മളിതിൻ്റെ തൊലി കളയാറില്ല. അപ്പം അത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കും. ചോറിന് നല്ല ടേസ്റ്റാണിത്. ഈ ഒരു രീതിയിൽ ഈ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മത്തങ്ങയുടെ തൊലിയെല്ലാം നന്നായിട്ട് മെഴുക്കുവരട്ടി പരുവത്തി അരിഞ്ഞു കഴിഞ്ഞു. കണ്ട, ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഈ ഒരു നീളം വേണം, എന്നല്ലേ നമ്മൾ ആ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ കാണാനൊരു ഭംഗിയുള്ളൂ. ഉണ്ടല്ലേ, മത്തങ്ങയുടെ ഗുണം ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മത്തങ്ങ നല്ല ടേസ്റ്റുള്ള, രുചിയുള്ള, ഹെൽത്തിയായ ഒരു പച്ചക്കറിയാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് പച്ചമുളകും കൂടെ കീറിയിടാം. നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടു. ഇനി നമുക്കൊരു നാല് ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് കീറിയിടുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഇത് അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണം. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. എന്നാലും അതിൻ്റെ ഒറിജിനൽ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതെ, അതായത് ആ രുചി നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു ആറേഴ് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതങ്ങിടാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കീറി വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ ഈ ഒരു തൂരിടാം. ഒരുപാടങ്ങ് തീ കൂട്ടി കൊടുക്കണ്ട. നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമുക്ക് ഉപ്പേരിയാക്കിയെടുക്കണം, അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയാക്കി എടുക്കണം. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അളിഞ്ഞു പോകും. അല്ലാതെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല പയർ മെഴുക്കുവരട്ടിയുടെയൊക്കെ ആ രീതി വരും. തേങ്ങാക്കൊത്തൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇടാം, പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
തേങ്ങക്കൊത്തൊക്കെ ഇടാതാണ്. ചേനച്ചേല മെഴുക്കോട്ടേക്ക് നമ്മൾ പവയ്ക്കേക്കൊക്കെ പയറിനൊക്കെ ഇടും. അപ്പം അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതങ്ങ് മത്തങ്ങയല്ലേ, കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുഴയും. അപ്പം ഇത് തൊലിയായതുകൊണ്ട് അങ്ങനെ കുഴയത്തില്ല, എങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മത്തങ്ങയ്ക്കകത്തെ വെള്ളത്തിൽ തന്നെ ഇത് ആദ്യം ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം, ഒന്ന് ആവിയിലിരുന്ന് ഒന്ന് വേകട്ടെ. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം തന്നെ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ആവി വെച്ച് വേവിക്കേണ്ട. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഉപ്പുകൂടെ ചേർക്കാം. ഇപ്പം തന്നെ നല്ല മണമാണ്. അതായത് ഈ വെളിച്ചെണ്ണയും ഈ ഇതിൻ്റെ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. അത് നിങ്ങൾ വെച്ച് നോക്കുക, അന്നേരം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ അതിന് ഉപ്പിടട്ടെ. സംഭവം ഇത് സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് വലിയ ഇതൊന്നും പറയത്തക്ക ഇതൊന്നുമില്ല. എങ്കിലും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, നല്ല വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മൾ കളയാൻ വിൽക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ സിമ്പിളാണ്, അതേപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പം നമ്മൾ ഉപ്പിട്ടു. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് നല്ല പൊലുമൊരിഞ്ഞ് വരണം. അതാണ് ഇനി ചെയ്യാനുള്ളത്. മത്തങ്ങയുടെ തൊലി ഉണ്ടല്ലേ, ഒന്ന് ഒട്ടും തന്നെ കുഴയത്തില്ല. ഇത് നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും നമുക്ക്. മത്തങ്ങ സാധാരണയായിട്ട് നമ്മൾ വെക്കുമ്പോൾ കുഴഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. ഇത് അങ്ങനെയൊന്നും ആവില്ല. ആ കുഴയാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഉപ്പിടാത്തത്. അപ്പം നമ്മുടെ മെഴുക്കോട്ടിയൊക്കെ നല്ല പോലെ മൊരിഞ്ഞ് വന്നു അല്ലേ, ഒന്നൊന്നിനോട് വിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുഴഞ്ഞു പോകുമെന്നുള്ള പേടിയൊക്കെ എല്ലാവരെയും മാറിക്കാണുമല്ലോ ഇത്രയും കണ്ടപ്പം തന്നെ. വളരെ സിമ്പിളാണ്. അപ്പം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് മേലെയൊന്നും വേണ്ട, ഇത് കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ മത്തങ്ങ മെഴുക്കോട്ടി റെഡിയായി. മത്തങ്ങ തൊലി കൊണ്ടുള്ള മെഴുക്കോട്ടി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പയർമെഴുക്കോട്ടിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ്, ചോറിന് ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ല. പഴയ റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് കാണുക, കുറേ പേര് കാണാനുണ്ട്. അതേപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. കൂടെയുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആവോളം എന്നുള്ള ബട്ടൺ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നിടം വരെ തൽക്കാലത്തേക്കിനും ടാറ്റാ.